എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മല്ലു ട്രാക്സ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. പഴയ മസ്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഒമാന്റെ നാഷണൽ മ്യൂസിയം ആണ് കേട്ടോ. എനിക്ക് ലീവുള്ള ദിവസം തന്നെ അവർക്ക് അവധിയായതിനാൽ അകത്തേക്ക് കയറാൻ പറ്റിയില്ല, മറ്റൊരു ദിവസം പോകാം. മ്യൂസിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗീവ് നടത്താനുള്ള ചെറിയൊരു ആലോചന ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഇവിടുത്തെ സുൽത്താൻ്റെ പാലസാണ്. സുൽത്താന്റെ 6 പാലസുകളിൽ ഒന്നാണ് ഇത്. പാലസിന്റെ അകത്തേക്ക് വിസിറ്റേഷനൊന്നും എൻട്രി ഇല്ല കേട്ടോ. ആ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സർവീസ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് ബസ്സും ഉണ്ട്, ടാക്സിയും ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പാലസ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം വീഡിയോ കണ്ട് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ രാജവീതി എന്ന് കേട്ടിട്ടില്ലേ, എന്നാ കണ്ടു, ഇതാണ് രാജവീതി. ഈ കാണുന്ന കുറ്റികളൊക്കെ ഊരി മാറ്റാൻ പറ്റുന്നവയാണ്. മെയിൻ ആയിട്ടുള്ള ഗസ്റ്റുകളെല്ലാം വരുന്ന ടൈമിൽ ഇതെല്ലാം ഊരി മാറ്റി സ്ട്രെയിറ്റ് ആക്കും എന്നാണ് എൻ്റെ ഊഹം. നമ്മളവിടെ നിന്നും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സ്ഥലം നമ്മുടെ വീഡിയോയിൽ മുമ്പും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൈവറ്റ് മ്യൂസിയം ഉണ്ട് കേട്ടോ, പ്ലേസ് ആൻഡ് പീപ്പിൾ മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അത് ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു മലയാളിയാണ് കേട്ടോ. 1950 തൊട്ട് 1975 വരെയുള്ള കാലഘട്ടത്തിലെ ഒമാനി ഹൗസസിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ കൂടാതെ ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പും കൂടെ ഉണ്ട്. ഒമാനിലെ 2 റിയാലാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ഏകദേശം 400 രൂപ. അകത്തേക്ക് കടക്കുമ്പം പല പല റൂമുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെഡിങ് റൂം, ചിൽഡ്രൻസ് റൂം, കിച്ചൺ, അങ്ങനെ. അപ്പം നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ചരിത്രാന്വേഷികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം.